നിങ്ങളുടെ തൊക്കിലെ അഴുക്ക് കഴുകിക്കളയുന്നതിനെ ചൊല്ലിയല്ല, പക്ഷേ ഒരു സവിശേഷ ശുദ്ധീകരണം ആഴത്തിലുള്ള തലത്തിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ ചെവികളുടെ നേരെ ഇവിടെ ഇവിടെ ഈ ബിന്ദുവിൽ കുറച്ച് തണുത്ത വെള്ളം ഒരിക്കൽ നിങ്ങളുടെ കോശഘടന ഊർജത്താൽ നിറയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ കാലത്തേക്ക് യൗവന ദീപ്തമായി നിലകൊള്ളുന്നതാണ്. ഭാരതത്തിലെ മിക്ക ഭാഷകളിലും പൊതുവായ ഉപയോഗത്തിൽ നിർബന്ധ ബുദ്ധി എന്നാണ് ഹഠ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരു ഗുണമാണ്. എനിക്ക് മതിയായി എന്ന് നിങ്ങളുടെ ശരീരം പറയുന്നു, പക്ഷെ നിങ്ങൾ വഴങ്ങുന്നില്ല. ഇതാണ് ഹഠയോഗ. നിങ്ങളുടെ മനസ്സ് പറയുന്നു, ഞാൻ തോൽവി സമ്മതിക്കുന്നു. നിങ്ങൾ വാശി പിടിക്കുന്നു, എനിക്കിത് ചെയ്യുവാൻ കഴിയില്ല. അങ്ങനെ ഹഠയോഗ ഒരു ശരീരത്തെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. അവനവന്റെ ജീവിതത്തിൽ വിലങ്ങുതടിയാകാത്ത ഒന്നിനെ അതൊരു ചവിട്ടുപടിയാകും, പക്ഷെ പ്രതിരോധമാവില്ല. അവന്റെ പുരോഗതിക്ക് മാർഗതടസ്സമാവില്ല, വികാസത്തിന് സാധ്യതയ്ക്കും ഒരു വിലങ്ങുതടിയാവില്ല. അതിനാൽ ചില നുറുങ്ങുപായങ്ങൾ ഉപായങ്ങൾ നൽകുന്നതിൽ എനിക്കത്ര പേരില്ല. ഏയ്, ഇക്കാര്യത്തിൽ എനിക്ക് എത്ര നല്ല പേരല്ല. എങ്കിലും ചില സൂചനകൾ. യോഗ സമ്പ്രദായത്തിൽ സ്നാനമെന്നാൽ ഷവറിലെ കുളിയായിരുന്നില്ല, സ്നാനമെന്നാൽ നദിയിലെ മുങ്ങിക്കുളിയായിരുന്നു. ആളുകളെന്നും നദിയിൽ പോയി മുങ്ങിക്കുളിക്കുമായിരുന്നു. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ മാംസപേശികൾ ദൃഢമാകും. അതുകൊണ്ട് അത് ചെയ്യുവാനുള്ള മറ്റൊരു വഴി, സാധാരണ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ വെള്ളം കോരി ഒഴിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന തൊട്ടി അത് ഇത്രയും വലുതാണ്. 4 ലിറ്റർ വെള്ളമെങ്കിലും അതിലുണ്ടാവും. ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ മുഴുവൻ ശരീരവും എല്ലായ്പ്പോഴും, ഞാൻ നിങ്ങളെ ഇപ്പോൾ നിർബന്ധിക്കുകയല്ല, സ്ത്രീകളുടെ ഹെയർ സ്റ്റൈലും മറ്റും പ്രശ്നമാണ്. സ്നാനമെന്നാൽ ആദ്യത്തെ തൊട്ടി വെള്ളം നിങ്ങളുടെ തലയിലാണ് വീഴേണ്ടത് എല്ലായ്പ്പോഴും. ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നത് ഉഷ്ണത്തെ നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഗതിമാറ്റും. വളരെ വേഗത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുടി നനയ്ക്കാൻ ആഗ്രഹിക്കാത്തവർ കുറഞ്ഞ പക്ഷം അല്പം തണുത്ത വെള്ളമെടുത്ത് ഇവിടെ, ഈ സ്ഥലം അറിയുമോ, ഇവിടെ നിങ്ങളുടെ ചെവികളുടെ നേരെ ഇവിടെ ഇവിടെ ഈ ബിന്ദുവിൽ കുറച്ച് തണുത്ത വെള്ളം ഇറ്റിക്കുക. തലയ്ക്ക് മുകളിൽ കുളിർമ അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ശരീരം നനച്ചു കുളിക്കാം. അല്ലാത്ത പക്ഷം ആദ്യത്തെ തൊട്ടി വെള്ളം നിങ്ങളുടെ തലയിലൂടെ തന്നെയായിരിക്കണം ഒഴിക്കേണ്ടത്, ശരീരത്തിലൂടെയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ബക്കറ്റ് നിറയ്ക്കുക, എന്നിട്ട് രാവിലെ കുളിക്കാനുള്ള ഏറ്റവും മികച്ച രീതിയാണിത്. ശരീരം വെള്ളത്തിൽ മുങ്ങണം. നദിയിലെ ഒരു മുങ്ങിക്കുളിയുടെ മാതൃക നിങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. ഓക്കെ, അതേസമയം തന്നെ മുഴുവൻ ശരീരവും കുറഞ്ഞ പക്ഷം ചർമ്മമെങ്കിലും വെള്ളത്താൽ മുങ്ങിയിരിക്കണം ഒരേ സമയത്ത്. അല്ലാതെ ഇങ്ങനെയും ഒന്നുമല്ല, അങ്ങനല്ല. നിങ്ങൾ ശരീരം മുഴുവനും വെള്ളമൊഴിച്ചാൽ നന്നായി ഒന്ന് മുങ്ങിക്കുളിക്കുകയാണെന്ന് ശരീരം കരുതണം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെള്ളമൊഴിക്കുകയാണെങ്കിൽ, ശരീരത്തിൽ ഒരു സവിശേഷ കുളിർമയുണ്ടാകും, കൂടാതെ മാംസപേശികൾക്ക് നല്ല അയവുണ്ടാകും. ഷവറിനും ഇത് ചെയ്യാനാകും. ഷവർ മതിയായ അളവിൽ ശക്തമാണെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വെള്ളത്തിന്റെ അളവെങ്കിലും മതിയായ രീതിയിലുണ്ടെങ്കിൽ. എപ്പോഴും നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശരാശരി താപനിലയേക്കാൾ അല്പം തണുത്തതായിരിക്കണം. ഒരു നിശ്ചിത അളവിലുള്ള വെള്ളം ശരീരത്തിലൂടെ ഒഴുകണം, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുക ശരാശരി താപനിലയേക്കാളും തണുത്ത വെള്ളത്തിൽ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യമെന്തെന്നാൽ, കോശങ്ങൾ, എപ്പിത്തീലിയൽ കോശങ്ങൾ ചുരുങ്ങും. അവ ചുരുങ്ങുമ്പോൾ
എല്ലാ സുഷിരങ്ങളും തുറക്കും. കോശങ്ങൾക്കിടയിലുള്ള സുഷിരങ്ങൾ തുറക്കപ്പെടും. കോശങ്ങളിൽ തന്നെ സുഷിരങ്ങളുണ്ട്. നമ്മൾക്കതല്ല തുറക്കേണ്ടത്. നിങ്ങൾ അതിനെ ഒരു ചെറു ചൂടുവെള്ളത്തിലിടുകയാണെങ്കിൽ അത് തുറക്കും. നിങ്ങളുടെ ശരീരത്തിൽ ചൂടുവെള്ളമൊഴിച്ചാൽ കോശങ്ങൾ തുറന്ന് ആ വെള്ളം വലിച്ചെടുക്കും. അതെപ്പോഴും ഒരു നല്ല കാര്യമാവണമെന്നില്ല. നിങ്ങൾ ശരീരത്തെ ഒരു തണുത്ത വെള്ളത്തിൽ മുക്കുക. കോശങ്ങൾ ചുരുങ്ങുന്നതാണ്. ഇടയിലുള്ള സ്ഥലങ്ങൾ തുറക്കുകയും ചെയ്യും. അത് യോഗയുടെ പരിശീലനത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കാവശ്യം ശരീരത്തിൻ്റെ കോശഘടന ഒരു വ്യത്യസ്ത തലത്തിലെ ഊർജത്താൽ നിറയ്ക്കപ്പെടുന്നു എന്നതാണ്. കോശങ്ങൾ ചുരുങ്ങുകയും അവിടെ അല്പം വിടവുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ യോഗ അഭ്യസിക്കുകയാണെങ്കിൽ, പിന്നെ കോശങ്ങളുടെ ശരീരത്തിലെ ഘടന ഊർജ്ജവൽക്കരിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മറ്റൊരാളേക്കാൾ കൂടുതൽ സചേതനായി കാണപ്പെടുന്നത്? അതിന് കാരണം അടിസ്ഥാനപരമായി ഇതാണ്. ഒരിക്കൽ നിങ്ങളുടെ കോശഘടന ഊർജത്താൽ നിറയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ കാലത്തേക്ക് യൗവനദീപ്തമായി നിലകൊള്ളുന്നതാണ്. എന്തുകൊണ്ടാണ് ആ പ്രായമായ പഹയൻ ഇതുവരെ മരിക്കാത്തതെന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോഴും 25 ആണെന്നാണ്. ഹഠയോഗം മറ്റുള്ളവരെ നിരാശപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് ശരാശരി താപനിലയേക്കാളും തണുത്ത താപനിലയിലുള്ള വെള്ളം ഭാരതത്തിൽ, കുറഞ്ഞപക്ഷം ദക്ഷിണ ഭാരതത്തിലെങ്കിലും, ഇവിടെ അതത്ര വലിയ പ്രശ്നമല്ല. വെള്ളം എപ്പോഴും അത്തരമൊരു താപനിലയിലാണ്, തികച്ചും യുക്തമായിടം. പക്ഷെ നിങ്ങളൊരു തണുപ്പുള്ള രാജ്യത്തിലാണെങ്കിൽ, നിങ്ങളൊരു മിതോഷ്ണ കാലാവസ്ഥയിലാണെങ്കിൽ വെള്ളം വളരെയധികം തണുത്തതാകാം. അത് നല്ലതല്ല. വെള്ളം എപ്പോഴും, ഉദാഹരണത്തിന് ശരാശരി താപനിലയേക്കാളും 5 മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താഴ്ന്നതായിരിക്കണം. അതിൽ കൂടരുത്. ജലദോഷം പിടിക്കുവാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ, തുടക്കത്തിൽ ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ നിങ്ങൾ 1 സ്പൂൺ യൂക്കാലി എണ്ണ വെള്ളത്തിലൊഴിക്കുക. തണുത്ത വെള്ളത്തിൽ ഒഴിക്കുക. എന്നിട്ടത് നിങ്ങളുടെ മേലൊഴിക്കുക. നിങ്ങളുടെ ജലദോഷം അപ്രത്യക്ഷമായി കാണും. യൂക്കാലി എണ്ണ കാരണമല്ല, തണുത്ത വെള്ളമാണ് കാരണം. നിങ്ങൾക്കെന്തെങ്കിലും മണബാധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കാരണം കഫം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പരിഹരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ വെള്ളം കേവലം ശരാശരി താപനിലയേക്കാൾ 5 മുതൽ 8 ഡിഗ്രി വരെ താഴെയായിരിക്കണം. അതിൽ കൂടുതൽ തണുപ്പുണ്ടാവരുത് ഒരിക്കലും. ഏതു തരത്തിലുള്ള കൂടിച്ചേരലുകളായാലും, ഏതു തരത്തിലുള്ള ഒത്തുകൂടലായാലും, അവ ഏതു തരത്തിൽപ്പെട്ടത് ആയാലും, ആൾക്കൂട്ടത്തിൽ നിങ്ങൾ വളരെയധികം സമയമുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുളിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ 3ഓ 4ഓ 5ഓ പ്രാവശ്യം കുളിച്ചാലും പ്രശ്നമല്ല. സാധകന് കുളി നല്ലതാണ്. ദിവസത്തിൽ പലതവണ കുളിക്കുന്നത് അമിതമാവാൻ പാടില്ല. എന്നാൽ ഒരു കാലത്ത് ഞാൻ ദിവസവും കുറഞ്ഞത് 5 മുതൽ 8 തവണ വരെ കുളിക്കുമായിരുന്നു. ഇപ്പോഴത് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് 2 തവണ, ചിലപ്പോൾ 3. 2 നിർബന്ധമാണ്. കൂടുതലായാൽ നന്ന്. ആരെങ്കിലുമായി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക സമ്പർക്കം സംഭവിക്കുകയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക്, ഉദാഹരണത്തിന് 6ൽ കൂടുതൽ മിനിറ്റുകൾ, നിങ്ങൾ ആരുടെയെങ്കിലും കൈ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ കൂടി യോഗ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുളിക്കുന്നത് നല്ലതാണ്. ഇതൊരു ശുചീകരണമല്ല. നമ്മൾ ശരീരത്തെ വൃത്തിയാക്കാൻ ശ്രമിക്കുകയല്ല, അതല്ല ഇവിടെ കാര്യം. ആരെങ്കിലും അശുദ്ധരായതുകൊണ്ട് നിങ്ങൾ വൃത്തിയാകാൻ ശ്രമിക്കുകയല്ല. യോഗ എന്നാൽ നിങ്ങളുടെ ഊർജങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള വഴിയാണ്, ഒരു വ്യക്തി എന്ന നിലയിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഇടപാട് നടക്കുകയാണെങ്കിൽ, ഞാൻ വന്നൊരു പരിപാടിയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ശാരീരികമായി ആരെയും സ്പർശിക്കുന്നില്ല. ഏതെങ്കിലും പരിപാടി 2ഓ 3ഓ മണിക്കൂർ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുളിക്കണം. കാരണം കേവലം ആ പരസ്പര സമ്പർക്കം തന്നെ
നിങ്ങളുടെ ഊർജത്തിൻ്റെ ആർജവം അല്പം അയയുന്നു. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുളിക്കുകയാണ്. കുളിക്കുക എന്ന സോപ്പും ഷാമ്പുവും ഒക്കെ ഉപയോഗിച്ച് എന്നല്ല, ബക്കറ്റ് നിറച്ച് വെള്ളം ബുബവും നിങ്ങളുടെ മേൽ ഒഴുകുന്ന വെള്ളം അത് ശുദ്ധീകരിക്കും. തേച്ച് കുളിക്കാതെ എങ്ങനെയാണ് വെള്ളത്തിന് വൃത്തിയാക്കാൻ കഴിയുക? അതങ്ങനെയല്ല. നിങ്ങൾക്കറിയാമോ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ചില ലോഹങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചില ലോഹങ്ങൾ, പ്രത്യേകിച്ച് ടൈറ്റാനിയം, പ്ലാറ്റിനം പോലുള്ള ചില ലോഹങ്ങളും പിന്നെ മറ്റു സാധനങ്ങളും. അവർക്ക് ഈ ലോഹങ്ങൾ ശുദ്ധീകരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് ഏറ്റവും ശുദ്ധരൂപത്തിലുള്ള ലോഹമാണ്. സാധാരണ പരീക്ഷണശാലയിലെ പ്രക്രിയയിലൂടെ അവർക്കൊരു പരിധിവരെ ശുദ്ധീകരിക്കാൻ കഴിയൂ, അതിനപ്പുറത്തേക്ക് അവർക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ചെയ്യുന്നത്, ലോഹം കൊണ്ടുള്ള ഒരു ഉരുണ്ട വടി ഉണ്ടാക്കുന്നു, എന്നിട്ട് മറ്റൊരു വളയമുണ്ടാക്കുന്നു, എന്നിട്ട് പരസ്പരം സ്പർശിക്കാതെ മുകളിലേക്കും താഴേക്കും നീക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലോഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ 72% വെള്ളമാണ്. നിങ്ങൾ അതിൻ്റെ മേൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ അവിടെ ചില ശുദ്ധീകരണങ്ങൾ നടക്കും. നിങ്ങളുടെ തൊക്കിലെ അഴുക്ക് കഴുകിക്കളയുന്നതിനെ ചൊല്ലിയല്ല, അതെന്തായാലും നടക്കും, അത് വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷേ ഒരു സവിശേഷ ശുദ്ധീകരണം ആഴത്തിലുള്ള തലത്തിൽ സംഭവിക്കുന്നു, നിങ്ങളുടെ മേൽ വെള്ളമൊഴുക്കി വിടുന്നതിലൂടെ മാത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉദാഹരണത്തിന്, നിങ്ങൾ വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു ദിവസം നിങ്ങൾ പോയി ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ തോന്നില്ല, നിങ്ങൾക്ക് അവിടെ കുറച്ച് സമയം കൂടെ നിൽക്കണം. ഷവറിനടിയിൽ നിൽക്കുന്ന 3-5 മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ പുറത്തു വരുമ്പോൾ അതെല്ലാം പോയി മറഞ്ഞതുപോലെ, ഒരു പുതിയ ജന്മം നേടിയതുപോലെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അവയെല്ലാം പോയി മറഞ്ഞതുപോലെ. കാരണം ഈ ശരീരത്തിൻ്റെ 1/2 മുഖ്യമായും വെള്ളമാണ്. വെറുതെ അതിൻ്റെ മുകളിലൂടെ വെള്ളമൊഴുകുമ്പോൾ ചില കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും.